سيدي
സൈലൻസ്. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുടെ ഇതുപോലുള്ള ആശ്രമ കേന്ദ്രങ്ങളിലോ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ആ കുറച്ചു പേരൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട്. കുറച്ചു പേരൊക്കെ ആദ്യമായിട്ടാണ് അല്ലേ? ശരി. ആ കഴിവുകളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എവിടെ നമ്മൾ എത്തിച്ചേരണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. ലൈഫ് സ്കില്ലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധം അല്ലെങ്കിൽ ഒരു ഘടകമാണ് എന്ത്? തീരുമാനമെടുക്കൽ അല്ലേ. തീരുമാനമെടുക്കൽ വലിയൊരു ഘടകമല്ലോ അല്ലേ? നമ്മുടെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കുന്നു? നമ്മൾ എന്ത് പരീക്ഷ എഴുതാൻ പോവാണ്? നമ്മൾ മുഴുവൻ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വിളപ്പിൽ തന്ന മുഴുവൻ ചോറ് നമ്മൾ ഇത് കഴിക്കും എന്ന് നമ്മൾ തീരുമാനമെടുക്കുമ്പോഴാണ് ആ ദൗത്യം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. ആരും മുഖത്ത് കൈ വെക്കരുത്, എന്നെ നോക്കരുത്, നിങ്ങളെ അടുത്തിരിക്കുന്ന മാസ്കൊക്കെ മാറ്റി നോക്കണം. ആള് കാണണ്ടേ, മുഖം കാണണ്ടേ? മാസ്ക് മാസ്ക് ഒരു കവചമാണ്, അസുഖം വരാതിരിക്കാതെ. പക്ഷെ ഇപ്പൊ മാസ്ക് പലരും ഉപയോഗിക്കുന്നത് ആരും എന്നെ കാണുന്നത് പറയണ്ട അല്ലേ? ഞാനാണോ മാറ്റിക്കും മാസ്ക്? എന്നെ നോക്കരുത്, ശ്രദ്ധിക്കുക, കോൺസെൻട്രേഷൻ വേണം. അടുത്തിരിക്കുന്ന ആളിന്റെ കണ്ണിലേക്ക് മാത്രം നോക്കുക. ചിരിക്കരുത്, ഒരാളും ചിരിക്കരുത്, ശബ്ദവും നിൽക്കരുത്. കണ്ണിലേക്ക് നോക്കുക, കണ്ണിലേക്ക് നോക്കി ചെറുതായിട്ട് പുഞ്ചിരിച്ച് ശബ്ദം നിൽക്കരുത്. പല്ല് കണിക്കണമൊന്നുമില്ല പുറത്തേക്ക്, ചെറുതായിട്ട് ഒന്ന് പുഞ്ചിരിച്ച് കണ്ണിലേക്ക് കണ്ണിലേക്ക് നോക്കി പുഞ്ചിരിക്കുക. അയ്യോ ഭയങ്കര ചിരി വരുന്നു എല്ലാവർക്കും. പരസ്പരം നോക്കി ഇങ്ങനെ മലയാളികൾ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമുക്ക് ഈ നമ്മുടെ തൊട്ടടുത്തവരെ നോക്കി കണ്ണിലേക്ക് നോക്കുവാനോ ചിരിക്കുവാനോ സൗഹൃദം നമുക്ക് നോക്കുവാനോ സ്നേഹം പ്രകടിപ്പിക്കുവാനോ നമുക്ക് ഒത്തിരി മടിയുള്ള ആൾക്കാർ. ഇപ്പൊ നമുക്ക് ഞാൻ ഇത് പറയുന്നതിന്റെ കാരണം, നമ്മുടെ സ്കൂളിലാണോ കോളേജിലാണോ ഏത് പ്രൊഫഷൻ എന്നാലും നമ്മളിൽ കുറെ പിന്നോട്ട് നയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കോംപ്ലക്സ് അല്ലേ? ഞാനത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ചിന്തകളാണ്. എനിക്കത് പറ്റുമോ, അല്ലെങ്കിൽ എന്റെ അത്ര ഗ്ലാമർ അപ്പുറത്തിരിക്കുന്ന ആളുണ്ടോ എന്നൊക്കെയുള്ള കോംപ്ലക്സ് തിരിച്ചോ. മുട്ടായി വീട്ടിൽ പോകരുത്, ശബ്ദം വെച്ച് തിരിച്ചു വരികയല്ല. മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി, കണ്ണിൽ നോക്കി ശബ്ദം വെച്ച് ഇരിക്കുക. ശരിക്കും എന്നെ നോക്കിയതാരും, നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ നോക്കി ചിരിക്കുക. നമുക്ക് നമ്മുടെ നമ്മുടെ ചില കെട്ടുകൾ, നമ്മളെ പിന്നോട്ട് നയിക്കുന്ന ചില കെട്ടുകൾ ഇങ്ങനെ പൊട്ടി പുറത്തു വരും. ഒരു ചിരിക്കുമ്പോ, മുഖത്ത് നോക്കി വർത്താനം പറയുമ്പോ അല്ലേ, ഒരു സൗഹൃദം പങ്കുവെക്കുമ്പോ, സ്നേഹം പ്രകടിപ്പിക്കുമ്പോ, സാഹോദര്യം പങ്കുവെക്കുമ്പോ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ എപ്പോഴും മസിൽ പിടിച്ച് നമ്മുടെ സാധാരണപ്പെട്ട ഭാഷ അല്പം പുച്ചു പഠിക്കാനാണ് താല്പര്യമുള്ള ആൾക്കാർ അല്ലെ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ അത് പാടില്ല. നമ്മുടെ നൈപുണികൾ, ജീവിത നൈപുണികൾ, ലൈഫ് സ്കില്ലുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന നമ്മുടെ കോംപ്ലക്സുകളെ നമ്മൾ ഇല്ലാതാക്കുകയും ചെയ്യണം. അടുത്തിരിക്കുന്ന ആരുടെ കൈകളിലേക്ക് നിങ്ങളുടെ രണ്ട് കൈകളിൽ ചേർത്ത് വെച്ച് ചേർത്ത് വെക്കണം. ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല, കൈ ചേർത്ത് വെച്ച് കുഴപ്പമില്ല. കൈ കൂട്ടി പിടിക്കാതെ പുറത്ത് പിടിക്കാതെ ചേർത്ത് വെക്കുകയും ചെയ്യാം. ആ കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കുകയും മാക്സിമം ഉയർത്തിക്കും നിങ്ങൾക്ക് പറ്റുന്ന പോലെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കെല്ലാം എന്ത് തോന്നുന്നു? ഇരുന്നിട്ടുണ്ടോ? ആ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കൈകളിലേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഊർജം കൊടുക്കുക. അതായത് നിങ്ങൾ പിടിച്ച് ഞെരിച്ചൊടിച്ച് കളയാറില്ല, നിങ്ങൾ ഒരു പ്രസ് ചെയ്യുക ചെറുതായിട്ട്. അത് തള്ളി താഴെ നോക്കുന്നു. പരസ്പരം ഒരു ഒരു ഊർജം പങ്കുവെക്കുന്നുണ്ടെന്നുള്ള തോന്നലുണ്ടാകും ഉണ്ടോ? നിങ്ങൾക്ക് തോന്നണം, എനിക്കല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവണം. തോന്നണോ? തോന്നുന്നുണ്ടോ? യെസ്. അത് പരസ്പരം പങ്കുവെച്ചിട്ട് അതെ അവിടെ തോന്നലുണ്ടായി. നമ്മളത് ചെയ്യുക. അവിടെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. നമ്മുടെ കോൺഫിഡൻസുകൾ മാറുന്നത് എങ്ങനെയാണ്? നമുക്ക് അടുത്തിരിക്കുന്ന കൂട്ടുകാരോട്, കൂട്ടുകാരിയോട്, ചില അമ്മയോട്, ടീച്ചർമാരോട്, സഹോദരങ്ങളോട് നമുക്ക് ചിരിക്കുവാനും പറയുവാനും സ്നേഹം പങ്കിടുവാനും ഒക്കെ കഴിയുന്ന തരത്തിൽ. ഇനി ഞാനൊരു പാട്ട് പാടും, അപ്പൊ നമ്മളൊരു താഴ്കയിലെടുത്തു കഴിഞ്ഞാൽ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഓർത്തിലേക്ക് കുപ്പിയിട്ടില്ല. അതുപോലെ താളം കൊടുക്കണം, താളം കൊടുക്കണം. ഒരു കൈ, ഒരു താളം നിങ്ങളുടെ കയ്യിലും അടുത്ത താളം നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ. ഞാൻ കൂടി നിങ്ങളോട് ജനിക്കുന്ന താളം
കയ്യിൽ മാത്രം ഓക്കെ ആ നമ്മുടെ വാദ്യകാരനെ കൂട്ടിക്കോളാം നിങ്ങൾ കേട്ടോ നാളെ നാളെ ഇരിക്കോ അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പാടുന്നത് ഓരോ പാടുന്നു നമ്മള് പറഞ്ഞോളൂ നമ്മുടെ ലൈഫിൽ ഒരു സെക്കൻഡ് സൈലൻസ് പ്ലീസ് ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഫോക്കലോട് വലിയ പ്രാധാന്യമാണ് നമ്മൾ നമ്മുടെ പാരമ്പര്യം ഒക്കെയാണ് ഏത് കലയാണെങ്കിലും ഏത് ജീവിതമാണെങ്കിലും അതിന്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഫോക്കൽ അല്ലെങ്കിൽ ആർട്ടുകളാണ് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ ചെന്ന് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിത പാരമ്പര്യം നമ്മൾ പരിശോധിച്ചാൽ മതി നമ്മുടെയൊക്കെ പിന്മാക്കാർ എങ്ങനെയായിരുന്നു നമ്മുടെ വരവ് എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ എല്ലാ പേരിലും എന്തുകൊണ്ട് ഒരു ഫോക്ക് ലൈഫ് ഉണ്ട് ഇങ്ങനെ ഇരുന്ന് കൂടുകയും ആടുകയും പറയുകയും പ്രസാരം പറയുകയും പങ്കുവെക്കുകയും പയ്യാതെ പറയുകയൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു ജനസമൂഹത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഫോക്ക് ടച്ച് ഉള്ള അല്ലെങ്കിൽ ഫോക്ക് ലൈഫുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഫോക്ലോറിലാണ് ഈ ലൈഫ് സ്കില്ലുകളൊക്കെ നമ്മൾ അടുത്ത കാലത്തൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരസ്പരം ഒന്നിൽ പങ്കുവെച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവരെ ബഹുമാനിച്ചുകൊണ്ടും ആവണം താളങ്ങൾ പങ്കുവെക്കാൻ തള്ളിമറിച്ചിടരുത് അറിയാവുന്ന പാട്ടാണ് ഓണക്കാലത്ത് പാടി വരുന്ന ഒരു ചെറിയ പാട്ട് പറയുന്ന പോലെ പറഞ്ഞ പോലെ ഒരു കുമ്മി താളത്തിൽ പോകട്ടെ ഓക്കെ ചെമ്മാനപ്പൂവിരിപ്പിൽ ഉത്തരത്തിൽ എല്ലാവരും പെട്ടെന്ന് ഈ മുട്ടത്തോളം അതായത് ഇവിടെ വരെ ഉപയോഗിച്ചുകൊണ്ടും വലിയൊരു റൗണ്ട് ആകും എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാവണം ഒരു ഒരു കേന്ദ്രത്തിൽ നിന്ന് വന്നവർ മാത്രം കൂട്ടുകൂടിയിരിക്കാതെ മിങ്കിൾ ചെയ്ത് നിൽക്കുക എല്ലാവരും പലർത്തുനിന്ന് വന്നത് കസാലകളെല്ലാം മാറ്റി നിങ്ങളുടെ റൗണ്ട് വലിയ റൗണ്ട് വലിയൊരു വൃത്തം നമ്മുടെ യോജനകളിൽ വലിയൊരു വൃത്തം